പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ ഇന്ത്യക്കാരനെയും സ്വാധീനിക്കുന്ന ഒരു ബ്രാൻഡാണ് അമുൽ. അമുലിന്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, അത് പാൽപ്പൊടിയാകാം, പാലാകാം, ഐസ്ക്രീമാകാം, ചീസാവാം, ബട്ടറാകാം, ഇങ്ങനെ പലതരം പ്രോഡക്റ്റുകൾ ഇറക്കുന്നുണ്ട് അമുൽ കമ്പനി. ഇതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരു ഇന്ത്യക്കാരനെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അമുലിൻ്റെ പരസ്യത്തിലൂടെ ഇന്ത്യ മുഴുവൻ ഫേമസ് ആയ അമുൽ ഗേളിനെ കുറിച്ചാണ്. ഈ അമുൽ ഗേൾ മലയാളിയായ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ പെങ്ങളാണ്. ആരാണ് അദ്ദേഹം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അമുൽ കമ്പനി 1946 ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിൽ ത്രിഭുവൻദാസ് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ് സ്ഥാപിച്ചത്. വൈകാതെ മലയാളിയായ വർഗീസ് കുര്യനും ഈ അമുൽ സംരംഭത്തിൻ്റെ ഭാഗമായി ചേർന്നു. അമുൽ എന്നത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിലാണ് ഇത് സ്ഥാപിച്ചത്. നിരവധി കർഷകരുടെ ഒരു സഹകരണ സംഘമായിട്ടാണ് അമുൽ പ്രവർത്തിച്ചു വരുന്നത്. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ 20-ലധികം രാജ്യങ്ങളിൽ അമുൽ ബ്രാൻഡ് സേവനം നൽകി വരുന്നു. അമുലിൻ്റെ പരസ്യത്തിലൂടെയാണ് ഈ അമുൽ ഗേൾ ഫേമസ് ആയത് നമുക്ക് അറിയാം. 1966 അമുൽ ഈ ഒരു പരസ്യം ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. 2016 അതിൻ്റെ 50th വാർഷികവും ആഘോഷിച്ചു. അമുൽ ബട്ടറിൻ്റെ പരസ്യത്തിലാണ് അമുൽ ഗേൾ വന്നത്. അമുൽ ബട്ടറിൻ്റെ പാക്കിൻ്റെ മുകളിൽ ഈ ഒരു പരസ്യം ആലേഖനം ചെയ്തത് നമുക്ക് കാണാം. അന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും ഈ അമുലിൻ്റെ കട്ടൗട്ടുകൾ വൻതോതിൽ പ്രചാരം നേടിയിരുന്നു. അമുലിൻ്റെ പരസ്യത്തിലുള്ളത് വെളുത്ത ഫ്രോക്ക് ധരിച്ച നീലമുടിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത് ഏകദേശം 700-ൽ കുട്ടികളുടെ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്നാണ് അമുലിന് വേണ്ടി പരസ്യം നിർമ്മിച്ച കമ്പനി ഈ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തത്. അന്നത്തെ പരസ്യ നിർമ്മാണ കമ്പനിയുടെ മേധാവിയുടെ സുഹൃത്തായിരുന്നു ചന്ദ്രൻ തരൂർ എന്ന വ്യക്തി. ഈ ചന്ദ്രൻ തരൂർ എന്നുള്ളത് ഇന്നത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ശശി തരൂരിൻ്റെ അച്ഛനാണ്. ശശി തരൂരിൻ്റെ മൂത്ത സഹോദരിയായിട്ടുള്ള ശോഭ ആണ് ഈ അമുൽ ഗേളായി അന്ന് പരസ്യ ചിത്രത്തിൽ വന്നത്. ശോഭയുടെ അനുജത്തിയായിട്ടുള്ള സ്മിതയും പിന്നീട് അമുലിൻ്റെ പരസ്യത്തിൽ വന്നിട്ടുണ്ട്. ശോഭ പിന്നീട് മിസ് കൊൽക്കത്ത ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ശശി തരൂരിൻ്റെ രണ്ടാമത്തെ സഹോദരിയായിട്ടുള്ള സ്മിത മിസ് ഇന്ത്യ റണ്ണറപ്പുമായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും അമുലിൻ്റെ പരസ്യത്തിൽ വന്നിട്ടുണ്ട്. വൈകാതെ രാഷ്ട്രീയത്തിലിറങ്ങിയ ശേഷം ശശി തരൂരും അമുലിന് വേണ്ടിയുള്ള ഒരു കാർട്ടൂണിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതാണ് അമുൽ ഗേളിനെ കുറിച്ചുള്ള ചരിത്രം. ശശി തരൂരിൻ്റെ മൂത്ത സഹോദരിയായിരുന്നു 1966 അമുലിന് വേണ്ടി പരസ്യചിത്രത്തിൽ വന്ന അമുൽ ഗേൾ. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.